നമസ്കാരം. അടിമാലിയിൽ ശിവരാത്രി ഉത്സവത്തോട് അനുബന്ധിച്ച് നടന്ന അനിഷ്ട സംഭവങ്ങൾ വിശ്വാസികളിൽ കടുത്ത മനോവേദന സൃഷ്ടിച്ചിരുന്നുവെന്നും ഇതിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ സമുദായത്തിനോ ബന്ധമുള്ളതായി കരുതുന്നില്ല എന്നും സംഭവം യാദൃശ്ചികം മാത്രമെന്നും അടിമാലി ശാന്തിഗിരി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ പറഞ്ഞു. സംഭവത്തിൽ ഇന്നലെ CPM അടിമാലി ഏരിയ കമ്മിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. വാർത്താസമ്മേളനം വിളിച്ചു ചേർത്താണ് സംഭവത്തിൽ പാർട്ടി നിലപാട് വിശദീകരിച്ചത്. സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നും അറസ്റ്റിലായ സൽക്കാര ബ്രാഞ്ച് സെക്രട്ടറി സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് പ്രതികരണം തേടിയപ്പോഴാണ് സംഭവത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് നിലപാട് വിശദമാക്കിയത്. പള്ളിവേട്ട പുറപ്പെടലിന് ഒരുക്കം നടക്കുന്നതിനിടെയായിരുന്നു ജനക്കൂട്ടത്തെ ഞെട്ടിച്ച ആക്രമണ പരമ്പരയുണ്ടായത്. അക്രമികൾ ചെരിപ്പിട്ട് മതിൽക്കെട്ടിനുള്ളിൽ കടന്നു. തല്ലുകൊണ്ട് അവശനിലയിലായ ആളെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ ചിലർ സംരക്ഷിച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. അക്രമം ചെറുക്കുന്നതിനിടെ വിശ്വാസികളിൽ ഏതാനും പേർക്കും പരിക്കേറ്റിരുന്നു. ആരംഭത്തിലെ പോലീസ് ഇടപെടൽ ഫലപ്രദമായില്ല. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കിടയിൽ CAA താൻ മൊബൈലിൽ ബന്ധപ്പെട്ടതോടെ കൂടുതൽ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. ഉത്സവ ആഘോഷ പരിപാടികൾ ഒരു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു. എല്ലാ ജനവിഭാഗങ്ങളും സഹകരിച്ചാണ് ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും വിഭവസമൃദ്ധമായ അന്നദാനം നടത്തുന്നുണ്ട്. പൊതുജനങ്ങളിൽ നിന്നുള്ള വിഭവ സമാഹരണത്തിലൂടെയാണ് ഇത് സാധ്യമാവുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വലിയ തോതിൽ ആദിവാസി സമൂഹം എത്തുന്നത് പതിവാണ്. ക്ഷേത്രത്തിലേക്കുള്ള പടികൾ ഒറ്റക്കാലിൽ കയറുന്നതിന് വഴിപാട് നേർന്നിരുന്ന ഇവരിൽപ്പെട്ട യുവാവാണ് മർദ്ദനത്തിന് ഇരയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അദ്ദേഹം വിശദമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സംഭവത്തിൻ്റെ പിന്നാമ്പുറം ഇങ്ങനെയാണ്. February 17 രാത്രി 8 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സ്റ്റേജിൽ ചെണ്ട ഫ്യൂഷൻ പരിപാടിയുടെ ട്രയൽ നടക്കുന്നതിനിടെയായിരുന്നു ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. February 18 സംഭവത്തിൽ അടിമാലി പോലീസ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് ഉള്ളിൽ കടന്ന് ഉത്സവാഘോഷ പരിപാടികൾ അലങ്കോലമാക്കിയെന്ന് കാണിച്ച് ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിലാണ് അടിമാലി പോലീസ് കേസ് എടുത്തത്. ഈ കേസിൽ അടിമാലി മന്നാംകാല കുളങ്ങര ജസ്റ്റിൻ എന്ന 42-കാരൻ, CPM അടിമാലി സൽക്കാര ബ്രാഞ്ച് സെക്രട്ടറി കോച്ചേരിൽ സഞ്ജു എന്ന 36-കാരൻ, സഹോദരൻ സനോജ് എന്ന 34-കാരൻ എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റു 3 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ ഇവരിൽ ആരെയും 18-ന് പോലീസ് അറസ്റ്റ് ചെയ്തില്ല. രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാരോപിച്ച് തൊട്ടടുത്ത ദിവസം SNDP നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ജസ്ലിം സഞ്ജുവും യുവാക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. February 20 ജസ്റ്റിൻ, സഞ്ജു, സനോജ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയ 3 പേരും റിമാൻഡിലായി. 2 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ശേഷം 23-ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ഇവരിൽ ജസ്റ്റിനും സഞ്ജുവും വീണ്ടും അറസ്റ്റിലാവുകയായിരുന്നു.